സക്സസ് ഫയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് നോക്കുന്നത്. ആൻസേഴ്സ് ഹൈൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം ആൻസർ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിരിക്കും. ആദ്യത്തെ ചോദ്യം, കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഹാറോൾഡ് വിൽസൺ. ഹാറോൾഡ് വിൽസൺ ആണ് കോമൺവെൽത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ആദ്യ സിനിമയിലെ അഭിനയത്തിനു തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള നടി. മോനിഷ. ആദ്യ സിനിമയിലെ അഭിനയത്തിനു തന്നെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് നേടിയ മലയാള നടിയാണ് മോനിഷ. ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ക്രിക്കറ്റ്. ക്രിക്കറ്റ് ആണ് ജെന്റിൽമാൻസ് ഗെയിം എന്നറിയപ്പെടുന്ന കായിക ഇനം. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരമാണ് രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന വിളിപ്പേരുള്ള നഗരം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം കൊൽക്കത്തയാണ്. കൊൽക്കത്ത. മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന നദി. കോരപ്പുഴയാണ്. കോരപ്പുഴയാണ് മലബാറിനെ ഉത്തര മലബാർ എന്നും ദക്ഷിണ മലബാർ എന്നും വേർതിരിക്കുന്ന നദി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വാമനപുരം നദി. വാമനപുരം നദിയാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി. ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം എത്ര കിലോഗ്രാം ആയിരുന്നു? ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം 360 കിലോഗ്രാം. 360 കിലോഗ്രാം ആയിരുന്നു ആര്യഭട്ട ഉപഗ്രഹത്തിന്റെ ഭാരം. നിയോറ വാലി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. നിയോറ വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത് എവിടെ? മൺട്രോത്തുരുത്ത്. മൺട്രോത്തുരുത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ചത്. ലൈഫ് ആഫ്റ്റർ ഡെത്ത് ആരെഴുതിയ പുസ്തകമാണ്? ലൈഫ് ആഫ്റ്റർ ഡെത്ത്. വി ആർ കൃഷ്ണയ്യർ. വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര്? വിവേകവർദ്ധിനി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് വീരേശലിംഗമാണ്. വീരേശലിംഗം. വിറ്റാമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. വിറ്റാമിൻ എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് കാസിമർ ഫങ്ക് ആണ്. കാസിമർ ഫങ്ക്. തൂമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? തൂമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിൽ. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര എന്നതാണ് വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം. ഒരു ഉരുക്കു സൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി. ഒരു ഉരുക്കു സൂചി ചുട്ടുപഴുപ്പിച്ചതിന് ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ് എന്നത്. അനീലിംഗ്. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. ചന്ദ്രനിൽ ഇറങ്ങിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ചാൾസ് ഡ്യൂക്ക് ആണ്. ചാൾസ് ഡ്യൂക്ക്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന പുസ്തകം രചിച്ചത് ശശി തരൂർ ആണ്. ശശി തരൂർ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോടെ ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തോടെ ചേർന്ന് കിടക്കുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് ആനമല വന്യജീവി സങ്കേതം. ആനമല വന്യജീവി സങ്കേതം. പെൻലാൻഡ് ഡയറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? പെൻലാൻഡ് ഡയറ്റ് ഏത് ലോഹത്തിന്റെ അയിരാണ്? നിക്കലിന്റെ അയിരാണ്. നിക്കൽ. ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണപ്പെടുന്നത്? പ്ലാസ്മ അവസ്ഥയിലാണ്. പ്ലാസ്മ അവസ്ഥ.
ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ഉപാധികൾക്ക് വിധേയമായിട്ട് പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് രണ്ടാമത്തെ അനുച്ഛേദം. നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമേത്? നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം മൂന്നാമത്തെ അനുച്ഛേദമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം 1927 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH-85 ആണ്. NH-85 ആണ് ബോഡി നായ്ക്കർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്നത് NH-744 ആണ്. NH-744. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH-766. താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH-766 ആണ്. NH-766. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ്. കാന്തിക ഫ്ലക്സ് അളക്കുന്ന യൂണിറ്റ് വെബർ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ കമ്മീഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റോസോയാണ്. ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ലാത്ത ലായകം അറിയപ്പെടുന്ന പേര്. ആസിഡിൻ്റെയോ ആൽക്കലിയുടെയോ സ്വഭാവമില്ലാത്ത ലായകം അറിയപ്പെടുന്നത് നിർവീര ലായകം എന്നാണ്. നിർവീര ലായകം. പ്രകൃതിയാലുള്ള കാന്തം. പ്രകൃതിയാലുള്ള കാന്തം ലോഡ്സ്റ്റോൺ ആണ്. ലോഡ്സ്റ്റോൺ. കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം ഏത് ജില്ലയിലാണ്? കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലാണ് കുഞ്ഞാലി മരക്കാർ മെമ്മോറിയൽ മ്യൂസിയം. കടൽ ജലത്തിൻ്റെ സാന്ദ്രത. കടൽ ജലത്തിൻ്റെ സാന്ദ്രത 1020 മുതൽ 1029 കിലോഗ്രാം പ്രതി ക്യൂബിക് മീറ്റർ. 1020 മുതൽ 1029 കിലോഗ്രാം പ്രതി ക്യൂബിക് മീറ്റർ കടൽ ജലത്തിൻ്റെ സാന്ദ്രത. അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ്. അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അരിമ്പാറ ഉണ്ടാക്കുന്ന വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിന്റെ പേര്. റൈറ്റ് സഹോദരന്മാർ ആദ്യമായി പറപ്പിച്ച വിമാനത്തിന്റെ പേര് ഫ്ലയർ എന്നാണ്. ഫ്ലയർ. മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബറുടെ പിതാവ്. മുഗൾ ഭരണാധികാരിയായിരുന്ന ബാബറുടെ പിതാവ് ഉമർ ഷെയ്ഖ് മിർസ. ഉമർ ഷെയ്ഖ് മിർസ. 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? മുംബൈയിലേക്കാണ്. സൂറത്തിൽ നിന്ന് മുംബൈയിലേക്കാണ് മാറ്റിയത്. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട് എന്നും ഡച്ചുകാർ ഹോംലി ഹോളണ്ട് എന്നും പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും വിളിച്ചിരുന്ന കേരളത്തിലെ നഗരം കൊച്ചിയാണ്. ബ്രിട്ടീഷുകാർ മിനി ഇംഗ്ലണ്ട്, ഡച്ചുകാർ ഹോംലി ഹോളണ്ട്, പോർച്ചുഗീസുകാർ ലിറ്റിൽ ലിസ്ബൺ എന്നും വിളിച്ചിരുന്ന കേരളത്തിലെ നഗരമാണ് കൊച്ചി. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിൻ്റെ അവശിഷ്ടങ്ങൾ. ഫോർട്ട് വില്യമിൻ്റെ അവശിഷ്ടങ്ങൾ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അല്ലെങ്കിൽ ഫോർട്ട് വില്യം കോട്ടയുടെ അവശേഷങ്ങൾ ഏത് ജില്ലയിലാണ്? തൃശ്ശൂരിലാണ്. ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തെയാണ് ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത്. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന മൃഗം ബ്ലാക്ക് ബക്ക്. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന മൃഗമാണ് ബ്ലാക്ക് ബക്ക്. വടക്കു കിഴക്കിൻ്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധ സൈനിക വിഭാഗം.
വടക്കു കിഴക്കിന്റെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന അർദ്ധസൈനിക വിഭാഗം ആസാം റൈഫിൾസ് ആണ്. ആസാം റൈഫിൾസ് ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്പൺ യൂണിവേഴ്സിറ്റികളുടെ രൂപവൽക്കരണം ശുപാർശ ചെയ്ത കമ്മിറ്റി പാർത്ഥസാരഥി കമ്മിറ്റിയാണ്. പാർത്ഥസാരഥി കമ്മിറ്റി. ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടം. ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ള വെള്ളച്ചാട്ടമാണ് ലക്കം വെള്ളച്ചാട്ടം. ലക്കം വെള്ളച്ചാട്ടം. ഗുൽ തുഗി എന്ന തൂലിക നാമത്തിൽ സാഹിത്യ രചന നടത്തിയിരുന്ന ഡൽഹി സുൽത്താൻ. ഗുൽ തുഗി എന്ന തൂലിക നാമത്തിൽ സാഹിത്യ രചന നടത്തിയിരുന്ന ഡൽഹി സുൽത്താനാണ് സിക്കന്ദർ ലോധി. സിക്കന്ദർ ലോധി. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ് വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത്. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. പുന്നപ്ര വയലാർ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ അഞ്ചംഗ സമ്മേളന സമിതിക്ക് നേതൃത്വം നൽകിയതാര്? പുന്നപ്ര വയലാർ സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ അഞ്ചംഗ അന്വേഷണ സമിതിക്ക് നേതൃത്വം നൽകിയത് എ.പി. ഉദയഭാനു ആണ്. എ.പി. ഉദയഭാനു. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.